പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എസ് ജെ എസ് പി എസ് സിയുടെ പുത്തൻ അറിവിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജനുവരി 18, 19, 20 തീയതികളിലെ ആനുകാലിക വിവരങ്ങളാണ്. ക്ലാസ്സിലേക്ക് കടക്കാം. നമുക്കെല്ലാവർക്കും അറിയാം, മഹാനായ ബോക്സിംഗ് പ്രതിഭയായിരുന്ന മുഹമ്മദ് അലി 2016 ജൂൺ മാസം 3-ാം തീയതി മരണമടഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജന്മദേശമാണ് അമേരിക്കയിലെ കെൻറ്റക്കി എന്ന സംസ്ഥാനത്തെ ലൂയിവിൽ എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ലൂയിവില്ലിലെ വിമാനത്താവളം ഇനി മുതൽ മുഹമ്മദ് അലിയുടെ ഓർമ്മയ്ക്ക് വേണ്ടി മുഹമ്മദ് അലിയുടെ പേരിൽ അറിയപ്പെടാൻ തുടങ്ങുകയാണ്. അപ്പോൾ പേരെന്ന് ഓർത്ത് വെക്കുക, US ലൂയിവിൽ എന്ന് പറയുന്ന സ്ഥലം, അതാണ് മുഹമ്മദ് അലിയുടെ ജന്മദേശമാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ വിമാനത്താവളത്തിന് അദ്ദേഹത്തിൻ്റെ പേര് നൽകി. അടുത്തതായിട്ട് 2019 റിപ്പബ്ലിക് ഡേ പരേഡിൽ വ്യോമസേനാ സംഘത്തിന് നേതൃത്വം നൽകുന്ന ഓഫീസർമാരിൽ ഒരു മലയാളി വനിത ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. രാഗി രാമചന്ദ്രൻ എന്നാണ് ആ വനിതയുടെ പേര്. അപ്പോൾ അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. 2019 റിപ്പബ്ലിക് ഡേ പരേഡിലെ വ്യോമസേനാ സംഘത്തിന് നേതൃത്വം നൽകുന്ന ഓഫീസർമാരിലെ ഏക മലയാളി അതൊരു വനിതയാണ്, രാഗി രാമചന്ദ്രൻ. അടുത്തതായിട്ട് കേരളത്തിലെ ആദ്യ ഭിന്നശേഷി സൗഹൃദ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ച് നിലവിൽ വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ്. കേരളത്തിലെ ആദ്യ ഭിന്നശേഷി സൗഹൃദ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ച് നിലവിൽ വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം. അടുത്തതായി ചെന്നൈയിൽ ഗതാഗതം നിയന്ത്രിക്കാൻ വേണ്ടി അവിടുത്തെ ട്രാഫിക് പോലീസ് ഒരു പുതിയ റോബോട്ടിനെ ഇറക്കിയിരിക്കുന്നു എന്നുള്ളതാണ് പുതിയ വാർത്ത. അതിൻ്റെ പേര് റോഡിയോ എന്നാണ്. ഇത് IT രംഗത്ത് നിന്നും ചോദിക്കാവുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിന് IT 10 മാർക്കുണ്ട്. അങ്ങനെയുള്ള എല്ലാ ബിരുദ എക്സാമിനും IT ഉണ്ടാവാറുണ്ട്. അപ്പോൾ IT ചോദിക്കാൻ പറ്റുന്നൊരു ചോദ്യമാണ് റോഡിയോ എന്നത്. ഒരു റോബോട്ടാണ്, ഗതാഗതം നിയന്ത്രിക്കാനായി ചെന്നൈയിൽ ആരംഭിച്ചിരിക്കുന്ന ഒരു റോബോട്ടാണ്. അടുത്തതായി നമ്മൾ കുറേ 2-3 ക്ലാസ്സുകളായിട്ട് മുന്നേ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സംഭവമാണ് മുന്നോക്ക വിഭാഗത്തിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ 10% സംവരണം. എനിക്ക് തോന്നുന്നു 3 ക്ലാസ്സുകളിലായി ഇതിനെപ്പറ്റി ചർച്ച നടന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും മുൻ ക്ലാസ്സിൻ്റെ ക്ലാസ്സുകൾ കേട്ടതിന് ശേഷം ഇത് കേൾക്കുമ്പോൾ കുറച്ചും കൂടി അത് ഉപകാരപ്രദമായിരിക്കും. അത് 124-ാം അമെൻമെൻറ്റ് ബില്ലിനെ കുറിച്ചും അത് രാജ്യസഭ, ലോകസഭ, രാഷ്ട്രപതി ഒപ്പിട്ടത്, ഇതെല്ലാം നമ്മൾ മുൻപേ ചർച്ച ചെയ്തതാണ്, വീണ്ടും ഒന്നുകൂടെ പറയുന്നില്ല. ഇപ്പോൾ അതിൻ്റെ പുതിയ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത്, ഇത് നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനമായിട്ട് ഗുജറാത്തും 2-ാമത്തെ സംസ്ഥാനമായിട്ട് ജാർഖണ്ഡും 3-ാമത്തെ സംസ്ഥാനമായിട്ട് ഉത്തർപ്രദേശും മാറി എന്നുള്ളതാണ് പുതിയ വാർത്ത. അപ്പോൾ ഈ 10% സംവരണം നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനം ഗുജറാത്ത്, 2-ാമത് ജാർഖണ്ഡ്, 3-ാമത് ഉത്തർപ്രദേശ്. ഇത് കൂടി ആ നേരത്തെ എഴുതിയ നോട്ടിലേക്ക് ഇതും കൂടി ഉൾപ്പെടുത്തുക. അടുത്തതായി വീണ്ടും നമ്മൾ കായികത്തിലേക്ക് എത്തുകയാണ്. കായികത്തിലെ പുതിയ വാർത്ത, നിലോ വിൻഗാഡ എന്ന വ്യക്തി, അദ്ദേഹം പോർട്ടുഗീസുകാരനാണ്. പോർട്ടുഗീസുകാരനായ നിലോ വിൻഗാഡയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുഖ്യ പരിശീലകനായിട്ട് നിയമിതനായി എന്നുള്ളതാണ്. ISL ഇപ്പോൾ 5-ാം സീസണാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഇനി നടക്കാൻ പോകുന്ന മത്സരങ്ങളും അതുപോലെ തന്നെ അത് ജയിക്കുകയാണെങ്കിലുള്ള സൂപ്പർ കപ്പും ആ കളികളെല്ലാം നിയന്ത്രിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ അതിന് പരിശീലകനാകാൻ വേണ്ടിയാണ് നിലോ വിൻഗാഡയെ നിയമിച്ചിരിക്കുന്നത്. അദ്ദേഹം പോർട്ടുഗീസുകാരനാണെന്ന് ഓർത്തുകൊള്ളുക. അദ്ദേഹത്തിനെ വിളിക്കുന്നത് ഈ കായിക രംഗത്ത് പ്രൊഫസർ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. അതുകൂടി ഒന്ന് ഓർത്തു വെക്കുക. അടുത്തതായിട്ട് സുപ്രീം കോടതി ജഡ്ജിമാരായിട്ട് ദിനേശ് മഹേശ്വരിയെയും സഞ്ജീവ് ഖന്നയെയും സ്ഥാനമേറ്റു എന്നുള്ളതാണ് പുതിയ വാർത്ത. ഇത് കൊളീജിയത്തിൻ്റെ ഈ പ്രവർത്തന രീതി സംബന്ധിച്ച് കുറേ വിവാദമൊക്കെ ഇപ്പോൾ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വാർത്താ പ്രാധാന്യമുള്ളതുകൊണ്ടാണ് ഈ രണ്ട് വ്യക്തികളുടെ പേരുകൾ ഓർത്തുകൊള്ളുക. ദിനേശ് മഹേശ്വരിയും സഞ്ജീവ് ഖന്നയും ഈ രണ്ട് പേരും കൂടി എത്തിയപ്പോൾ മൊത്തത്തിൽ സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം 28 ആയെന്നും കൂടി ഓർക്കുക. അടുത്തായിട്ട് വീണ്ടും നമ്മൾ കായികത്തിലേക്ക് തിരിച്ചു പോകുന്നു. ഓസ്ട്രേലിയൻ മണ്ണിൽ നമുക്കെല്ലാവർക്കും അറിയാം ടെസ്റ്റ് പരമ്പരയും നമ്മൾ ജയിച്ചിരുന്നു. 2020 സമനിലയായിട്ട് പിരിഞ്ഞു. ഇപ്പോൾ ഇതാ ഏകദിന പരമ്പരയും ഇന്ത്യ നേടിയിരിക്കുന്നു എന്നുള്ളതാണ് പുതിയ വാർത്ത. പരമ്പര 2-1 ഇന്ത്യ നേടിയത്.
ഇങ്ങനെ നോക്കുമ്പോൾ ഓസ്ട്രേലിയൻ മണ്ണിൽ ഇന്ത്യയുടെ ആദ്യ ഏകദിന പരമ്പരയാണ് ഈ വിജയിക്കുന്നത്. അങ്ങനെ ക്രിക്കറ്റിൻ്റെ മൂന്ന് ഫോർമാറ്റിലും ഏകദിനം, ടെസ്റ്റ്, 2020 ഈ മൂന്നിലും പരമ്പര നഷ്ടമാകാതെ മടങ്ങുന്ന ആദ്യ ടീമായിട്ട് ഇന്ത്യ മാറി എന്നുള്ളതാണ്. ടെസ്റ്റ് പരമ്പര 2-1 ജയിച്ചു, 2020 1-1 സമനിലയായി. ഇപ്പോൾ ഏകദിന പരമ്പരയും 2-1 നമ്മൾ ജയിച്ചിരിക്കുകയാണ്. അതുപോലെ ഈ മത്സരത്തിലെ ഈ മൂന്ന് മത്സരത്തിലും അർദ്ധ സെഞ്ചുറി നേടി മഹേന്ദ്ര സിംഗ് ധോണിയാണ് പരമ്പരയിലെ താരമായത്. ചാഹലാണ് മാൻ ഓഫ് ദ മാച്ച് ആയിട്ടും മാറിയത്. അടുത്തത് സിനിമാ രംഗത്തു നിന്നുള്ളൊരു വാർത്തയാണ്. രാജ്യത്തെ ആദ്യത്തെ സിനിമാ മ്യൂസിയം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വാർത്ത. ദക്ഷിണ മുംബൈ പെഡർ റോഡിലെ ഫിലിം ഡിവിഷൻ കോംപ്ലക്സിലാണ് ഈ മ്യൂസിയം വരുന്നത്. ഈ മ്യൂസിയത്തിൻ്റെ പേര് നൽകിയിരിക്കുന്നത് നാഷണൽ മ്യൂസിയം ഓഫ് ഇന്ത്യൻ സിനിമ എന്നാണ്. പഴയകാല ദാദാസാഹിബ് ഫാൽക്കെയുടെ രാജാ ഹരിശ്ചന്ദ്രയും കാളിയമർദ്ദൻ എന്ന് തുടങ്ങിയ പഴയകാല ആദ്യകാല സിനിമകളുടെ ദൃശ്യങ്ങളും അവയെല്ലാം ഈ മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മലയാളം ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗങ്ങൾക്കും അതിന് തക്കവണ്ണമുള്ള ഒരു പ്രാധാന്യം അവിടെ നൽകിയിട്ടുണ്ട്. അതാണ് പുതിയ വാർത്ത. അപ്പോൾ രാജ്യത്തെ ആദ്യത്തെ സിനിമാ മ്യൂസിയം എവിടെയാണെന്ന് വേണമെങ്കിൽ ചോദിക്കാം. ദക്ഷിണ മുംബൈയിലാണ്, പെഡർ റോഡിലെ ഫിലിം ഡിവിഷൻ കോംപ്ലക്സിൽ. ആ പേരൊന്നുകൂടി ഓർത്തുകൊള്ളുക, നാഷണൽ മ്യൂസിയം ഓഫ് ഇന്ത്യൻ സിനിമ. അടുത്തത് വീണ്ടും സിനിമയെ പറ്റി തന്നെ വേറൊരു വാർത്ത. റസൂൽ പൂക്കുട്ടി, മലയാളികളുടെ അഭിമാനമായ റസൂൽ പൂക്കുട്ടിക്ക് വീണ്ടും ഗോൾഡൻ റീൽ നാമനിർദ്ദേശം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. വിദേശ ഭാഷാ ചിത്രങ്ങളിലെ മികച്ച സൗണ്ട് ഡിസൈനിങ് വിഭാഗത്തിലേക്കാണ് ഇപ്പോൾ നാമനിർദ്ദേശം ലഭിച്ചിരിക്കുന്നത്. സൂപ്പർ സ്റ്റാർ രജനീകാന്തിൻ്റെ ചിത്രമായ 2.0 ശബ്ദമിശ്രണത്തിനാണ് ഈ റസൂൽ പൂക്കുട്ടിക്ക് ഈ നാമനിർദ്ദേശം പോയിരിക്കുന്നത്. അദ്ദേഹത്തിന് 2009 ഓസ്കാർ ലഭിക്കുന്നത്. അതിനുശേഷം 5 പ്രാവശ്യമായിട്ട് ഗോൾഡൻ റീലിന് നാമനിർദ്ദേശം ലഭിച്ചിരുന്നു. അതിൽ 2017 ഇന്ത്യാസ് ഡോട്ടർ എന്ന ഡോക്യുമെൻ്ററിക്ക് ഈ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ റസൂൽ പൂക്കുട്ടിക്ക് 2009 ഓസ്കാർ നേടിയെന്ന് ആലോചിക്കുക. അതുപോലെ തന്നെ അതിനുശേഷം 5 പ്രാവശ്യം അദ്ദേഹത്തിന് നാമനിർദ്ദേശം ലഭിച്ചു. 2017 ഇന്ത്യാസ് ഡോട്ടറിന് എന്ന ഡോക്യുമെൻ്ററിക്ക് അദ്ദേഹത്തിന് ആ പുരസ്കാരം ലഭിക്കുകയും ചെയ്തു. അടുത്തത് വീണ്ടും ഒരു അംഗീകാരത്തിൻ്റെ വാർത്തയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഈ കഴിഞ്ഞ മാസങ്ങളിൽ സംസ്ഥാന സാക്ഷരതാ മിഷൻ്റെ അക്ഷരലക്ഷം പദ്ധതിയിൽ 1-ാം റാങ്ക് നേടിയ ഒരു മുത്തശ്ശിയെപ്പറ്റി നമ്മളെല്ലാം പത്രങ്ങളിൽ വായിച്ചതാണ്. മനോരമയിലൊക്കെ വളരെ ഫ്രണ്ട് പേജിൽ തന്നെ അവർ എഴുതുന്ന പരീക്ഷ എഴുതുന്ന ചിത്രമൊക്കെ നൽകിയിരുന്നു. ഇപ്പോൾ പുതിയൊരു അംഗീകാരം കാർത്യായനി അമ്മയ്ക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കാർത്യായനി അമ്മ ആഗോളതലത്തിൽ തന്നെ പ്രശസ്തയായിരിക്കുകയാണ്. കോമൺവെൽത്ത് 53 രാജ്യങ്ങളിലെ വിദൂര വിദ്യാഭ്യാസത്തിൻ്റെ പ്രചരണം ലക്ഷ്യമിടുന്ന കോമൺവെൽത്ത് ലേണിംഗ് ഗുഡ്വില്ലിൻ്റെ പ്രസിഡൻറ്റ് തന്നെ നേരിട്ട് വന്ന് അത് അവരെ സന്ദർശിച്ചിരുന്നു. ഇപ്പോൾ കോമൺവെൽത്ത് ലേണിംഗ് ഗുഡ്വിൽ അംബാസഡറായിട്ട് കാർത്യായനി അമ്മയെ നിയോഗിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുതിയത് വരുന്നത്. അപ്പോൾ പഠിക്കുന്ന നമ്മളെപ്പോലുള്ള എല്ലാവർക്കും ഒരു പ്രചോദനമായി കാർത്യായനി അമ്മ എന്നും ഉണ്ടാവും. അടുത്ത വാർത്ത, വീണ്ടും നമ്മൾ കായികത്തിലേക്ക് പോവുകയാണ്. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ, ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് നമ്മൾ പറഞ്ഞു മുൻ ക്ലാസ്സുകളിൽ, പൂനെയിൽ വെച്ചാണ് നടക്കുന്നത്. അത്തരത്തിൽ ആതിഥേയരായ മഹാരാഷ്ട്രയ്ക്ക് തന്നെയാണ് ഓവറോൾ കിരീടം ലഭിച്ചിരിക്കുന്നത്. 85 സ്വർണം, 62 വെള്ളി, 81 വെങ്കലം എന്നിങ്ങനെ 228 മെഡലുമായി മഹാരാഷ്ട്ര ഒന്നാമതെത്തി. രണ്ടാം സ്ഥാനത്തെത്തിയത് ഹരിയാനയാണ്. 62 സ്വർണം, 56 വെള്ളി, 60 വെങ്കലം, ഇങ്ങനെ 178 മെഡലുകൾ ഹരിയാന നേടി. കേരളം 7-ാം സ്ഥാനത്താണെന്നും കൂടി ഓർത്തുകൊള്ളുക. അടുത്തത് വീണ്ടും ഒരു വിയോഗ വാർത്തയാണ്. ലോകത്തിൻ്റെ മുത്തച്ഛൻ, ജപ്പാനിലെ ലോക മുത്തച്ഛനായ, ലോകത്തിലെ ഏറ്റവും പ്രായമുള്ള പുരുഷൻ എന്ന റെക്കോർഡിന് ഉടമയായിരുന്ന നൊനാഗ മുത്തച്ഛൻ തൻ്റെ 113-ാം വയസ്സിൽ നമ്മെ വിട്ടുപറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് പുതിയ വാർത്ത. ഇതിനുശേഷം ജർമ്മൻകാരനായ ഗുസ്താവ് ജെർനറ്റാണ് ഇനി മുതൽ ലോക മുത്തച്ഛനായിട്ട് വരാൻ പോകുന്നത് എന്നുള്ളതാണ് പുതിയ വാർത്ത. അതുപോലെ തന്നെ നമുക്കറിയാം, 2018 ജനുവരി മാസം 12-13 തീയതികളിൽ നടന്ന ലോക കേരള സഭയുടെ ആദ്യ മേഖലാ സമ്മേളനം ദുബായിൽ വെച്ച് ഫെബ്രുവരി മാസം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയും കൂടി ഇപ്പോൾ വരുന്നുണ്ട്. അതും കൂടി ഒന്ന് ഓർക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു.
നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ പി എസ് സി പഠിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഇത് ഷെയർ ചെയ്യാവുന്നതാണ്. ഇനി ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെയുള്ള ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻസ് ആദ്യം തന്നെ ലഭിക്കാൻ ഇടവരുത്തുക. അടുത്തൊരു ക്ലാസ്സിൽ പുതിയ പുത്തനറിവുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.